ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കും. നമ്മൾ ചെടികളെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ ചെടികൾക്ക് എന്തൊക്കെ വളം കൊടുക്കണമെന്ന് പറയുമ്പോഴൊക്കെ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ് NPK വളങ്ങൾ. അപ്പോൾ NPK വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് രീതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, നാച്ചുറലായിട്ട് നമുക്ക് എന്തൊക്കെ ഓർഗാനിക്കായിട്ടുള്ള NPK വളങ്ങൾ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം, പ്രത്യേകിച്ച് പൂവിടാൻ വേണ്ടിയിട്ട്. ചെടി വളരാൻ വേണ്ടി നമുക്ക് ചാണകവും അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ പൂവിടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ NPK വളങ്ങൾ, അതായത് വീട്ടിൽ കിട്ടുന്ന ഓർഗാനിക് മാറ്ററുകൾ എന്തൊക്കെയാണെന്നൊക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. നമ്മൾ വീട്ടിൽ എപ്പോഴും നമ്മൾ ഒഴിവാക്കുന്ന സംഭവമാണ് കിച്ചൺ വേസ്റ്റുകൾ. കിച്ചണിലുണ്ടാകുന്ന പല സംഭവങ്ങളും നമ്മൾ വെറുതെ ഒഴിവാക്കാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ തെങ്ങിൻ്റെ വീട്ടിലും അല്ലെങ്കിൽ തൊടിയിലേക്കൊക്കെ വലിച്ചെറിയും. പക്ഷേ അതിൽ നിന്ന് ചില സംഭവങ്ങൾ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, അത് നമുക്ക് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് ചെടിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പഴത്തിൻ്റെ തൊലിയാണ്. പഴത്തിൻ്റെ തൊലിയിൽ ഒരുപാട് ഫോസ്ഫറസും പൊട്ടാസിയം അടങ്ങിയുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ചെടിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പണി ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു നിന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഴത്തിൻ്റെ തൊലി കിട്ടുമെങ്കിൽ അത് സംഘടിപ്പിച്ചേക്കുക. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നമ്മൾ എന്തായാലും ഒഴിവാക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലി നമ്മൾ അങ്ങനെ ഒഴിവാക്കാതെ നമ്മൾ മാറ്റി വയ്ക്കുക. അടുത്ത കാര്യമാണ് ഈ മത്തന്നിയും വെള്ളരിയുടെയൊക്കെ തൊലികൾ. ഈ പച്ചക്കറികളുടെ തൊലിയും ധാരാളമായിട്ട് ചെടിക്ക് വേണ്ട ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഏറ്റവും കൂടുതൽ പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത്, ഫോസ്ഫറസ് വളരെ കുറഞ്ഞ അളവിലുള്ളതിൽ. പക്ഷേ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് ചെടിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേസ്റ്റ് ആകാതെ ഇതെല്ലാം നന്നായിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധിക്കണം, വെറുതെ ഒരു ഭാഗത്ത് എവിടെയും കൊണ്ടുപോയിട്ടിട്ട് ഉണങ്ങാൻ വേണ്ടി നിൽക്കരുത്. ഉണക്കാനിട്ട് വൈകുന്നേരങ്ങളിൽ അത് മാറ്റുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈർപ്പം വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിൽ പൂപ്പൽ വരും. ചെടിയിൽ ഈ പൂപ്പൽ ഇൻഫെക്ഷൻ, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചെടിക്ക് അത് ദോഷം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് ഇതെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നാണ്. പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു ബോട്ടിൽ സൂക്ഷിക്കാം. ഒരു ചെടിക്ക് ഒരു 3 teaspoon എന്ന തോതിൽ നമുക്ക് ഒരു ഗ്രോ ബാഗ് നമുക്ക് ഇട്ട് കൊടുക്കാം. മണ്ണിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം അത് ചേർക്കാൻ. നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ആഗിരണം ചെയ്തെടുക്കാൻ കുറച്ച് താമസം എടുക്കും. ഒരു 3 ആഴ്ചയൊക്കെ ടൈം എടുക്കും, 3-4 ആഴ്ചയൊക്കെ പിടിക്കും ഇത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് വരാൻ. അപ്പോൾ മണ്ണിൽ കൂടി ഉണ്ടാകുന്ന ഒരു ആഗിരണം വളരെ സ്ലോ ആയിരിക്കും, പ്രത്യേകിച്ച് ജൈവ ഒരു ഓർഗാനിക് മാറ്റർ ആണല്ലോ ഇത്. ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഇലകളിൽ ഫോളിയോ സ്പ്രേ ആയിട്ട് നമുക്ക് തളിച്ച് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു 5 teaspoon ഇട്ട് ശേഷം അത് ഇന്ന് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യരുത്. പകരം നാളെ, അത് ഇന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ നാളെ വൈകിട്ട് അത് എടുത്ത് അരിച്ച ശേഷം ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. കൂടുന്ന ചെടിയാണെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ എന്തായാലും അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു നമുക്ക് 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് റിസൾട്ട് മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെടിയിൽ ആദ്യം 1-2 പൂക്കളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്യാൻ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊലകളായിട്ട്, അതായത് പൂമുട്ടുകളൊക്കെ ഒരുപാട് വന്നിട്ട് ഒരുപാട് കൊല കുത്തിയിട്ട് പൂക്കളുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് റോസ്, 10 മണിച്ചെടികൾ അങ്ങനെയുള്ള ചെടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് എഫക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.